ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിമ്മസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് ഇത് ഓഗസ്റ്റ് 15-ാം തീയതിക്കത്തെ വീഡിയോ ആണ്. നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്ന ഒരുപാട് ലേറ്റായിട്ടാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വെളുപ്പിന് 1:30 മുതലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ചേച്ചി വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നതാണ്. ചേട്ടായിയും പൊന്നസും അപ്പൂസും ഞാനും കൂടെ ആണ് പോയത്. ബാക്കി എല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങി. ഉണ്ണിക്കുട്ടനൊന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ല കേട്ടോ ഇങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയ കാര്യം. അപ്പോൾ നമ്മൾ വെളുപ്പിന് 1:30, 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ചേച്ചിയുടെ ഫ്ലൈറ്റ് 3:30, 4 ആകുമ്പോഴത്തേക്ക് 3:50 ലാൻഡ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇത്രയും പേരും കൂടെ പോയി. പോയ വഴിക്ക് നമ്മൾ രാത്രിയല്ലേ, ഉറക്കമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ചായയും വടയും ഒക്കെ കഴിച്ചു, ചെറുകടികളൊക്കെ കഴിച്ചു. നമുക്കിങ്ങനെ എങ്ങോട്ടെങ്കിലേക്ക് യാത്ര പോകുമ്പം വിശന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് ചായയൊക്കെ കുടിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഒരാൾക്ക് വേണ്ട സാധനം അടുത്തയാളിന് വേണ്ട, അടുത്തയാൾ കഴിക്കുന്ന സാധനം അടുത്തയാളിന് വേണ്ട. അങ്ങനെ അപ്പൂസിന് ഞങ്ങൾ ആരും കഴിച്ച സാധനങ്ങളല്ലായിരുന്നു അപ്പൂസിന് വേണ്ട. അങ്ങനെ അതും ഇതുമൊക്കെ വാങ്ങിച്ചും പെറുക്കിയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോവാണ്. ശരിക്കും ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടിട്ട് 3 വർഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് പോയി. ഞാൻ നാട്ടിൽ വന്ന് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയില്ല ചേച്ചി ഇങ്ങനെ പോകും എന്നൊന്നും എനിക്കും അറിയില്ല, ചേച്ചിക്കും അറിയില്ല. ഞങ്ങൾ നോർമലി വന്നിട്ട് പോകുന്ന പോലെ പോയി. അടുത്ത വെക്കേഷൻ വരുമ്പം കാണാമെന്ന് പറഞ്ഞ് ബായ് പറഞ്ഞ് പോയി. അപ്പം ഞാനാണല്ലോ ഇതുപോലെ പോവുകയും വരികയും ചെയ്യുന്ന ആൾ. അതുകൊണ്ട് നമ്മൾ ബായ് പറഞ്ഞ് പോയി, പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ഇങ്ങനെ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായത്. അപ്പോൾ എന്നോട് കാര്യം ചോദിച്ചാലും പറഞ്ഞതാണ് കേട്ടോ, നീ നാട്ടിൽ പോയിട്ട് ചേച്ചിയെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉണ്ണിക്കുട്ടനുമായിട്ട് പോരണമെങ്കിൽ ഫ്ലൈറ്റിലേ പോരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ വേണ്ട എന്ന് വിചാരിച്ചാണ്. അതുമല്ല ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തെരുതര പോവുകയും വരികയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല, വന്നിട്ടില്ലായിരുന്നു ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി പോയിട്ട് ഇപ്പോൾ 2.5 വർഷമായി, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് 3 വർഷമായി. ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും നാളും ഇങ്ങനെ കാണാതിരുന്നിട്ടില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് എയർപോർട്ടിനകത്തോടെ ഒന്ന് കയറി മൊത്തം ആ ലൈറ്റും വെട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി പോവാണ് കേട്ടോ. കാരണം എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ ഒത്തിരി നേരം അങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അതുമല്ല ഫ്ലൈറ്റ് വരുന്നത് പുറത്ത് പോയിരുന്നാൽ കാണാം എന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് പോയി റോഡിലെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് കയറി പോരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ എയർപോർട്ടിലല്ലേ. ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് പേര്, ഒത്തിരി പേരെ യാത്ര അയക്കാനും ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ട് പോകാനും ഒക്കെ വന്ന ആൾക്കാരുണ്ട്. എന്തോ എയർപോർട്ട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമമാണ് കേട്ടോ വരാറ്. പക്ഷേ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ വഴിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, ഫ്ലൈറ്റ് എപ്പോൾ ലാൻഡ് ചെയ്യുക എപ്പോൾ ലാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനിടയിൽ ഒരു ടേക്ക് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ്. ഈ രാത്രിയിൽ എയർപോർട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ, നല്ല രസമില്ലേ അത്രയും ലൈറ്റുകളൊക്കെ കാണാൻ. അപ്പോൾ ആ ഒരു ടേക്ക് ഓഫ് ഒക്കെ ഇങ്ങനെ എടുത്ത് നമ്മളിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചേച്ചി വരുന്ന ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും കൂടെ എടുക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ട്രെയിനും പോകുന്നുണ്ടായിരുന്നു. അതിൽ ട്രെയിനും ഇങ്ങനെ രാത്രിയിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണല്ലേ. ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ ഇഷ്ടമാണ്, അതിൽ കയറി പോകുമ്പോൾ കുറച്ച് വിഷമമുണ്ടെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറേ റീൽസൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരരുത് എന്നുള്ളത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ കുറേ നേരമായപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി, കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടും അവിടെ നമ്മൾ ഈ നമ്മൾ നിന്ന സൈഡിൽ നിന്ന് ഒരു ലാൻഡിങ് ഒന്നും കാണാഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ പിന്നെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ചെയ്തത്. കാരണം ഫ്ലൈറ്റ് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് ലാൻഡ് ആയിട്ടുണ്ടോയെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് കയറി പോവാണ് എയർപോർട്ടിലേക്ക്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു കേട്ടോ, കറക്റ്റ് ഫ്ലൈറ്റ് അപ്പുറത്തൂടെ വന്ന് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നിരുന്നെങ്കിൽ ചേച്ചി ഭാവം നമ്മളെ അവിടെ നോക്കി നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മൾ എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റെന്നോ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ ശരിക്കും. നമ്മൾ ഇത്രയും നാളിങ്ങനെ ദിവസം എണ്ണി എണ്ണി നോക്കിയിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ചേച്ചി എത്താറായപ്പോഴത്തേക്കിന് ഒട്ടും സമയം അങ്ങോട്ട് പോകുന്നില്ലാത്ത പോലെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, എന്നിട്ട് പോയി നോക്കി നിൽക്കുകയാണ്. ഇവൻ്റെ കാത്തുനിൽപ്പാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ഇവനൊരു 3.5 വയസ്സായപ്പോഴാണ് ചേച്ചി പോകുന്നത്. അപ്പം അവൻ ഇത്രയും നാളും ഇങ്ങനെ കാണാനൊക്കെ നോക്കിയിരുന്നിട്ട് അവൻ്റെ ആ ഒരു കാത്തുനിൽപ്പായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തോ എന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് അവിടെ നോക്കി കേട്ടോ, ബോർഡിൽ ഇതിൽ സ്ക്രീനിൽ നോക്കിയപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ആയി എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്.
എന്തായാലും ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറി പോകാമെന്നുള്ള ഞങ്ങളുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ പാവം ചേച്ചി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നേനെ. ഞങ്ങൾ ചെന്ന ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതാ ചേച്ചി ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ലാൻഡിങ് സീനും കൂടെ കിട്ടാനുള്ള ഭാഗ്യമില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീനും കൂടെ കിട്ടിയേനെ. അപ്പോൾ അതേ എൻ്റെ ചേച്ചി ഇതേ ഇറങ്ങി വരുന്നു, ഞങ്ങളൊരു ഹായ് ഒക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം സങ്കടം വന്നു കേട്ടോ, കണ്ടപ്പം അങ്ങനെ ഇതാ കണ്ടു. ഓ, ഇനി എന്നാ പറയണ്ടേ, ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചേച്ചി കരയും പാവും. അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ഞങ്ങളുടെ ചുംബനരംഗങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ക്യാമറ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നത് കൊണ്ട് ഞാനും ചേച്ചിയും കൂടെ കണ്ട ആ ഒരു ഇത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്നേരത്തേക്കിനും പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, അറിയില്ല, ആ ഒരു ഇതിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് തന്നെ ആ കണ്ട ആവേശത്തിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നിന്നു. ഇപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നോക്കിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചേട്ടായി വണ്ടി എടുക്കാൻ പോയി. വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും നമ്മൾ ലഗേജൊക്കെ കൊണ്ട് വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ. ഇനി എങ്ങനെയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഈ എയർപോർട്ടിലെ ഈ ഒരു ട്രോളി തള്ളാൻ ഇതുവരെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ നാണം കെടുത്താൻ വേണ്ടി ആ ട്രോളി പലയിടത്തും എനിക്ക് പണി തന്നു കേട്ടോ. അങ്ങനെ നമ്മളതേ വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി എടുത്തു. അപ്പോൾ അപ്പൂസ് ചേച്ചിയെ കണ്ടപ്പോൾ ചാടി ഒട്ടി കയറിയതാണ് കേട്ടോ. പിന്നെ അവനെ വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അവൻ പിന്നെ നമ്മളെയൊന്നും കണ്ടിട്ടില്ലെന്നുള്ള രീതിയിൽ അവിടെ നിങ്ങളൊക്കെ ആരാ എന്നുള്ളൊരു രീതിയിലിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇതേ അന്തോണി സുന്യാളിൻ്റെ പള്ളിയിലൊക്കെ ഒന്ന് കയറി. വെളുപ്പിനെ ആ ഒരു സമയമായതുകൊണ്ട് പ്രാർത്ഥിച്ചോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നല്ല ഉറക്കപ്പിച്ചുണ്ടായിരുന്നു, കാരണം രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഉറങ്ങാതെ അങ്ങനെ നോക്കിയിരുന്ന് സമയമായപ്പോൾ എഴുന്നേറ്റ് പോയതാണ്. അപ്പോൾ പ്രാർത്ഥിച്ചോയെന്നറിയില്ല, എന്തായാലും പള്ളിയിൽ കയറി. പള്ളിയിലും കയറി വീഡിയോയും എടുത്തു. നമ്മളിനിയിപ്പം വേറെ എന്ത് മറന്നാലും വീഡിയോ എടുക്കാനും മറക്കത്തില്ല. അങ്ങനെ നമ്മൾ ഇതേ ഇനി ഇപ്പം അവിടെ ഇറങ്ങി നേർച്ചയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പോയി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേച്ചി നാട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഒത്തിരി നാളായില്ലേ, 2.5 കൊല്ലമായില്ലേ എന്ന് വിചാരിച്ചിട്ടൊരു ചായ മേടിച്ച് കൊടുത്തതാണ് പാവത്തിന്. പക്ഷേ നല്ല അലമ്പ് ചായയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞില്ല, ഞാനിങ്ങനെ വീഡിയോയിൽ വീഡിയോ എടുത്തെടുത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അലമ്പ് ഫുഡായിരിക്കും. അപ്പം ചായയുടെ കൂട്ടത്തിൽ എന്നാൽ ഒരു ക്രീം ബണ്ണ് കഴിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചപ്പം ക്രീം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ക്രീം തൊട്ട് തേച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു ക്രീം ബണ്ണുമാണ് കിട്ടിയത്. അങ്ങനെ മൊത്തത്തിൽ എന്തായാലും ചായയും ബണ്ണും ചായയും ക്രീം ബണ്ണും എന്തായാലും അലമ്പായിപ്പോയി. എന്നാലും സാരമില്ല, വീട്ടിൽ പോകുമ്പോൾ ഇനി മമ്മി ഇട്ടായിരുന്നു മമ്മിയുടെ വാട്ടയെ ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്രയാവുകയാണ്. അങ്ങനെ നമ്മളിതേ എത്തി കേട്ടോ. ഇതേ അമ്മയും മോളും കൂടെ കണ്ടുമുട്ടിയ അസുലഭ നിമിഷങ്ങളാണ്. എൻ്റെ ഒരു ക്യാമറയൊക്കെ കണ്ടത് കൊണ്ട് പിന്നെ എല്ലാവരും കരച്ചിലൊക്കെ ഒതുക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ഇത്രയും നാളൊക്കെ കൂടി കാണുമ്പോഴത്തേക്കിന് എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ക്യാമറ അവർക്കൊരു തടസ്സമാണ് സത്യം പറഞ്ഞാൽ. ദേണ്ട എൻ്റെ അപ്പനെ മറിച്ചിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ആദ്യത്തെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയും എടങ്കണ്ടും മലങ്കണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന്. എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മൂത്ത മോളോടാണോ ഇഷ്ടക്കൂടുതലെന്ന്. എന്തായാലും ദേണ്ടേ മാറി മാറി ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. 2.5 കൊല്ലം കൂടി കണ്ടതിൻ്റെ ആ ഒരു സ്നേഹം അതേ ഒന്നും അറിയാതെ ഇത് ഏതാ രാജ്യം എന്ന് പോലും അറിയാതെ ഒരുത്തം കിടന്ന് ഉറങ്ങുന്നുണ്ടോ. ഇവൻ ഒന്നും അറിയത്തില്ല സത്യത്തിൽ. ഞാൻ എയർപോർട്ടിൽ പോയ കാര്യമോ ചേച്ചി വരുന്നുണ്ടെന്ന് അവനോട് പറഞ്ഞായിരുന്നു, പേരമ്മച്ചി വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന് യാതൊരു ബോധവും ഇല്ലാത്തൊരുത്തനാണ്. അപ്പം അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് എയർപോർട്ടിൽ പോയ കാര്യമോ ചേച്ചി വന്ന് പുറത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നോ ഒന്നും ഇവൻ അറിയുന്നില്ല. അങ്ങനെ ചേച്ചി പോയി അവനെ മറിച്ചിട്ട് ഉമ്മ വെച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ് കേട്ടോ. ചേച്ചി ഇവനും തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. അതങ്ങനെ എന്നാ പറയുന്നത്, ഒരു വീഡിയോയിലൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അവൻ വേണ്ട കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റ് വരുവാണ്. അറിയാമായിരുന്നതുകൊണ്ട് അത്ര വലിയൊരു സർപ്രൈസ് അല്ല. എങ്കിൽ പോലും അവനും കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതല്ലേ, ഒത്തിരി 2.5 കൊല്ലം മുന്നേ കണ്ടതല്ലേ. അപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അന്നേരത്തേക്കിന് വേണ്ട ഉണ്ണിക്കുട്ടൻ്റെ അപ്പൻ എഴുന്നേറ്റ് കണ്ടു ചിച്ചായെ. ചേച്ചിനെ ഞാൻ ചിച്ചാന്നാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ ദേ അവരും കുശലങ്ങളൊക്കെ പറയുകയാണ്. എല്ലാവർക്കും സന്തോഷവും സങ്കടവും ഒക്കെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്താ പറയണ്ടേ, എങ്ങനെയാണ് പറയണ്ടേ, ചെറിയ കഥകളൊന്നുമല്ലല്ലോ, ഒരുപാട് കഥകൾ പറയാനില്ലേ. അങ്ങനെ ദേ ഉണ്ണിക്കുട്ടൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. ഉണ്ണിക്ക് ഒരു ബോധവും ഇല്ല കേട്ടോ. ഉണ്ണി കിളി പോയൊരവസ്ഥയിലാണ്. പതുക്കെ കണ്ണൊക്കെ കൊട്ടിപ്പടഞ്ഞൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ട്. ചേച്ചിക്കാണെങ്കിലും 1 മാസത്തെ ലീവേ ഉള്ളൂ. ഇച്ചാനാണെങ്കിലും അതെ, രണ്ടുപേരും കൂടെ ഏകദേശം ഒരേ സമയത്ത് ലീവ് എടുത്ത് വന്നാൽ ഓണമൊക്കെ ഒന്നിച്ചുണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്.
അങ്ങനെ ലീവ് എടുത്ത് വന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ ചെറുതായിട്ടൊന്ന് ഒരു പോയ കിളിയൊക്കെ വന്നു തുടങ്ങുന്നത്. ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പുള്ളി എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തെ അവധിയേ ഉള്ളൂ. അപ്പോൾ അത്രയും ദിവസങ്ങളെ എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ പോകണം എന്നാഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ദേ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫീലിംഗിൽ കൂടെ കടന്നു പോയ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.